തേർട്ടി ബിലോ വന്നപ്പോൾ എനിക്ക് ഡൗൺ ചെയ്യേണ്ടി വന്നിട്ടുള്ളൂ. അത് ഞാൻ ഫിഫ്ത്തിലാക്കിയിട്ട് തന്നെ ഈസിലി പോകുന്നുണ്ട്. ലോറിന്നും അരി വീഴുന്നതാണ്. ഹോണ്ടഡ് സബ് കോമ്പാക്ട് മോഡലായിട്ടാണ് സിറ്റി ആദ്യം അവതരിപ്പിക്കപ്പെട്ടത്. 1981 സിറ്റിയുടെ അവതരണം. ആദ്യം വന്നിരുന്ന ഒരു 3-ഡോർ ഹാച്ച്ബാക്ക് മോഡലായിട്ടായിരുന്നു. ജപ്പാൻ, യൂറോപ്പ്, ഓസ്ട്രേലിയ മാർക്കറ്റുകൾക്ക് വേണ്ടിയിട്ടായിരുന്നു ഈ മോഡൽ ഡെവലപ്പ് ചെയ്തത്. 1986 സെക്കൻഡ് ജനറേഷൻ സിറ്റിയും അവതരിപ്പിക്കപ്പെട്ടു. എന്നാൽ 1994 ഈ മോഡൽ അവസാനിപ്പിക്കുകയായിരുന്നു ഉണ്ടായത്. പിന്നീട് സിറ്റി എന്ന പേര് അവതരിപ്പിക്കപ്പെട്ടത് മറ്റുള്ള ഏഷ്യൻ മാർക്കറ്റും ലാറ്റിൻ അമേരിക്കൻ മാർക്കറ്റിലേക്കും വേണ്ടി ഡെവലപ്പ് ചെയ്തിട്ടുള്ള സബ് കോമ്പാക്ട് 4-ഡോർ സിഡാൻ മോഡലിന് വേണ്ടിയിട്ടായിരുന്നു. ഇത് 3rd generation സിറ്റി ആയിട്ടാണ് അറിയപ്പെടുന്നത്. 3A SX എന്ന കോഡ് നെയിമിലാണ് ഈ സിറ്റി അവതരിപ്പിക്കപ്പെട്ടത്. ആഗോള അടിസ്ഥാനത്തിൽ 1996 അവതരിപ്പിക്കപ്പെട്ട ഈ ജനറേഷൻ മോഡലാണ് ഇന്ത്യയിലും ആദ്യമായിട്ട് അവതരിപ്പിക്കപ്പെട്ടത്. ടൈപ്പ് 1 മോഡലായിരുന്നു 1998 ഇന്ത്യയിൽ ആദ്യം വന്നത്. പിന്നീട് അതിൻ്റെ ടൈപ്പ് 2 മോഡലുകൾ വരികയും ചെയ്തു. അന്ന് തന്നെ എന്തൂസിയാസ്റ്റിക്കലായിട്ടുള്ള വാഹന പ്രേമികൾക്ക് ഇഷ്ടപ്പെട്ട മോഡലായി മാറുകയും സിറ്റി ചെയ്തു. ഇന്നും നമുക്കറിയാം ടൈപ്പ് 1 ടൈപ്പ് 2 മോഡലുകൾ മോഡിഫൈ ചെയ്തും ട്യൂൺ ചെയ്തിട്ടും എന്തൂസിയാസ്റ്റിക്കലായിട്ടുള്ള ചെറുപ്പക്കാർ ഉപയോഗിക്കുന്ന ഒരു കാറാണ്. പിന്നീട് ഇന്ത്യയിൽ അവതരിപ്പിച്ച സെക്കൻഡ് ജനറേഷൻ മോഡലാണ് 4th generation മോഡൽ. ഡോൾഫിൻ എന്ന നിക് നെയിമിൽ അറിയപ്പെട്ട ഈ മോഡലിൻ്റെ കോഡ് നെയിം GDGE എന്നായിരുന്നെങ്കിലും ഈ ഹോണ്ട സിറ്റിയോട് കൂടിയിട്ട് ഹോണ്ട സിറ്റിയുടെ ഫോം ആകെ മാറി. ഇപ്പോൾ ടോൾ ബോയ് ഡിസൈനോട് കൂടിയിട്ടാണ് പിന്നീട് ഹോണ്ട സിറ്റി വന്നത്. എന്തൂസിയാസ്റ്റിക് കാർ എന്ന നിലയിൽ മാറി കൂടുതൽ ഫാമിലി കാറായി മാറുകയാണ് ഹോണ്ട സിറ്റി ചെയ്തിട്ടുള്ളത്. ഈ ഫിലോസഫി തന്നെ കണ്ടിന്യൂ ചെയ്ത് 5th generation GM2 എന്ന വേരിയൻറ്റും അവതരിപ്പിക്കപ്പെട്ടു. 2008 2014 കൂടിയിട്ട് 6th generation മോഡൽ അവതരിപ്പിക്കപ്പെട്ടു. അപ്പോഴേക്കും ഹോണ്ട സിറ്റിയുടെ താഴെ തന്നെ MAZ എന്ന മോഡലും ഹോണ്ട അവതരിപ്പിച്ചു. എന്നാൽ ഹോണ്ട സിറ്റി ഇന്നിപ്പോൾ വലുതായി 7th generation മോഡൽ മുമ്പുള്ള സിവിക്കിൻ്റെ അത്രയും സൈസോട് കൂടിയിട്ടാണ് വന്നിട്ടുള്ളത്. ഈ മോഡലായിട്ടുള്ള GN എന്ന സീരീസാണ് ഇന്ന് ഞാൻ അവതരിപ്പിക്കുന്ന ഏറ്റവും പുതിയ ഹോണ്ട സിറ്റി. ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഒരു പുതിയ കാറിലാണ് ഉള്ളത്. കാർ ഏതാണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ അറിഞ്ഞിട്ടുണ്ടാവും, പുതിയ ഹോണ്ട സിറ്റി. ആക്ച്വലി ഇന്നിപ്പോൾ കാർ ഇവിടെ ഡെലിവറി ചെയ്തു. ഇവിടെ ആക്ച്വലി ഇന്നിപ്പം കണ്ടെയ്ൻമെൻറ്റ് സോണാണ് ഇപ്പം എൻ്റെ ഏരിയ. കാലിക്കറ്റ് ആവട്ടെ, കേരളം മൊത്തത്തിലാവട്ടെ, എല്ലാ ഭാഗത്തും കണ്ടെയ്ൻമെൻറ്റും കാര്യങ്ങളായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടെയ്ൻമെൻറ്റ് ലോക്ക്ഡൗൺ എല്ലാം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ളൊരു ഷൂട്ടാണ് ഇന്ന് ചെയ്യുന്നത്. ഫസ്റ്റ് കാർ സ്റ്റാർട്ട് ചെയ്യാം, നല്ല ചൂടുണ്ട്. ഇപ്പോൾ ഹോണ്ട സിറ്റിയുടെ ഡീലർഷിപ്പിൽ നിന്ന് കാറ് കൊണ്ടു തന്നു. അവർ സാനിറ്റൈസ് എല്ലാം ചെയ്തിട്ട് കൊണ്ടുവന്നാണ്. ഇപ്പം വണ്ടി എൻ്റെ അടുത്ത് ഡെലിവറി ചെയ്തിട്ട് പോയി. അപ്പം ഞാൻ ഡ്രൈവിന് ഒന്ന് പോയി വന്നു, വീണ്ടും ഒന്ന് ഫ്രഷ് ആയിട്ട് ഡ്രൈവിന് പോവാം എന്ന് കരുതിയാണ്, നിങ്ങളെ കൂടെ ഷൂട്ട് ചെയ്യാമെന്ന് കരുതി. അപ്പം ബേസിക്കലി ഇന്നിപ്പം നമ്മുടെ ടീമിൽ ആരും തന്നെ ഇല്ല. നമ്മൾ അവൈലബിൾ ആയിട്ടുള്ള ക്യാമറാമാൻമാരിലൊന്ന് നമ്മുടെ ഓൺ ക്യാമറാമാൻ അജാസ് ഉള്ളത് പൊന്നാനി. പൊന്നാനി ട്രിപ്പിൾ ലോക്ക്ഡൗൺ ആണ്. പിന്നെ ഓൺ കോൾ ഉള്ള രണ്ട് പേർക്കും വരാൻ പറ്റാത്ത സിറ്റുവേഷനിൽ സൗരവ് ഉണ്ട്. അതുപോലെ തന്നെ ശ്രീരാഗ് ഉണ്ട്. രണ്ടുപേർക്കും കണ്ടെയ്ൻമെൻറ്റ് സോണാണ്. നമ്മൾ ഡയറക്ടർ അടുത്ത് ഷൂട്ട് ചെയ്യാറുണ്ട് തല്ലത്ത്. തല്ലത്തിനും ഷൂട്ട് ചെയ്യാൻ വരാൻ പറ്റാത്ത സിറ്റുവേഷൻ. അവൻ്റെ വീടിൻ്റെ ഭാഗത്തും ഈ പറഞ്ഞ കണ്ടെയ്ൻമെൻറ്റ് സോണാണ്. അപ്പം എൻ്റെ ഭാഗത്ത് കണ്ടെയ്ൻമെൻ്റ് ആണ്. ഇവിടെ മൂവ്മെൻറ്റ് പ്രശ്നമില്ല, മെയിൻ റോഡ് ടച്ചിങ് ആയതുകൊണ്ട് പുറത്തിറങ്ങാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഡ്രൈവിന് പോകാമെന്ന് വെച്ചിട്ടുള്ള. സോ ലെറ്റ്സ് ടേക്ക് ദ ന്യൂ സിറ്റി ഫോർ എ ഡ്രൈവ്. പ്രസൻറ്റിംഗ് യു ഹോണ്ട സിറ്റി 2020. വെൽക്കം ടു ഫ്ലൈവേ. ഹോണ്ട സിറ്റി 2020 ആണ് ഇപ്പം നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത്. ഹോണ്ട സിറ്റി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇന്ത്യയിലെ വൺ ഓഫ് ദ ഫേവറേറ്റ് കാറുകളിലൊന്നാണ്. ഈ ഒരു സെഗ്മെൻറ്റ് ഓപ്പൺ അപ്പ് ചെയ്തപ്പം മുതൽ ഇന്ത്യയിലെ പ്രസൻസുള്ള ഒരു കാറുകളിലൊന്നാണ് ഹോണ്ട സിറ്റി. പല ജനറേഷനായിട്ട് വന്നു. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ജനറേഷൻ ഡ്രൈവാണ് ഇപ്പം ചെയ്യുന്നത്. നിങ്ങൾക്ക് അറിയാൻ പറ്റുന്ന ഒരു കാര്യം, മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ ഹോണ്ട സിറ്റിയുടെ ഫസ്റ്റ് ഒരു ലുക്ക് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി അഥവാ കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. അപ്പം അത് അതിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ മാർച്ചിൽ ഇതിൻ്റെ ഒരു ഫസ്റ്റ് മീഡിയ ഡ്രൈവ് നടക്കേണ്ടിയിരുന്നതാണ് ഗോവയിൽ വെച്ചിട്ട്. അത് നടന്നില്ല, അതിന് കാരണം ഈ കോവിഡ് സിറ്റുവേഷൻ ആയിരുന്നു. അപ്പോൾ അത് നടക്കാതെ വന്നപ്പം അവർ കമ്പനി ഓൾറെഡി ഷൂട്ട് ചെയ്തുള്ള ഫൂട്ടേജസും കാര്യമെല്ലാം നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതായിരിക്കും ഞാൻ ഇതിൽ മെയിൻലി യൂസ് ചെയ്യുന്നുണ്ടാവുക. ഞാൻ ഒറ്റയ്ക്കാണ് ഷൂട്ട് ചെയ്യുന്നത്, ഒരു വ്ളോഗറെ പോലെയാണ് ഞാൻ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വാക്ക് അറൗണ്ടിലുള്ള അല്ലാത്ത വീഡിയോസ് എല്ലാം തന്നെ നമ്മൾ കമ്പനിയുടെ റണ്ണിങ് ഫൂട്ടേജും കാര്യവും, കാരണം നല്ല വീഡിയോസാണ് തന്നിട്ടുള്ളത്. അപ്പം ലൊക്കേഷൻ വൈസ് നിങ്ങൾക്ക് ഡിഫറൻസ് തോന്നും. അത് ഗോവയിൽ ഷൂട്ട് ചെയ്തിട്ടാണ്, പുതിയ ഹോണ്ട സിറ്റി 2020 മീഡിയ ഡ്രൈവിന് വേണ്ടി ഷൂട്ട് ചെയ്തിട്ടുള്ള ഫൂട്ടേജസാണ് അത്. അപ്പോൾ അത് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക, അതായിരിക്കും. അപ്പോൾ അതൊരു മുൻകൂർ ജാമ്യമാണ്.
ഇപ്പം ഞാനിപ്പോൾ ട്രാഫിക്കിലാണ് നിൽക്കുന്നത്. ഇപ്പം നമ്മൾ ഓടിക്കുന്ന മോഡൽ എന്ന് പറയുന്നത് 1.5 ലിറ്റർ പെട്രോൾ മാനുവലാണ്. അപ്പം സി വി ടി ഉണ്ട്, മാനുവൽ ഉണ്ട് നിങ്ങൾക്കറിയാം. അപ്പം മാനുവലാണ് ഇന്നിപ്പോൾ നമുക്ക് ഡ്രൈവിന് വന്നിരിക്കുന്നത്. ആൻഡ് സിറ്റിനെ കുറിച്ച് പറയുമ്പോൾ സിറ്റിയായിട്ടുള്ള ബന്ധം ഒരു ഡെയിലിയുള്ളൊരു ബന്ധമാണ്. ഹോണ്ട സിറ്റി വീട്ടിലുള്ളൊരു കാറാണ്, ഫാദർ യൂസ് ചെയ്യുന്ന ഏകദേശം 2006 മുതൽ വീട്ടിലുള്ള വണ്ടിയാണ്. സാധാരണ എല്ലാ 3 വർഷം പുള്ളി വണ്ടി മാറ്റുന്നതാണ്. ഹോണ്ട സിറ്റി എടുത്ത ശേഷം പിന്നെ വണ്ടി മാറ്റിയിട്ടില്ല. വണ്ടി വേറെ വാങ്ങിയിട്ടുണ്ടെങ്കിലും ഹോണ്ട സിറ്റി യൂസ് ചെയ്യുന്നത് മാറ്റിയിട്ടില്ല. ഒരു കാരണം ഇതിൻ്റെ കൺവീനിയൻസ് ആണ്, എസ്പെഷ്യലി സീറ്റിങ്, പ്രത്യേകിച്ച് ഉമ്മക്ക് കാലിന് മുട്ടിനെല്ലാം വേദനക്കാരുള്ളതുകൊണ്ട് കയറാനും ഇറങ്ങാനും വളരെ സൗകര്യമാണ് അവർക്ക്. പ്രായം കൂടിയ ആളുകൾക്കുള്ള സൗകര്യം അതെന്തായാലും അതിനൊരു ഗുണം ചെയ്യുന്നത്. ഇന്നിപ്പം നമുക്കറിയാം, നമുക്ക് ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ട് നമ്മൾ എസ് യു വി കാണാൻ കാരണമുള്ളത് മിക്കവാറും അതൊരു ആക്സസിബിലിറ്റിയാണ്, കയറാനും ഇറങ്ങാനുള്ള സൗകര്യം കൊണ്ടാണ് അധികം ആൾക്കാരും എസ് യു വി ചൂസ് ചെയ്യുന്നത്. ആ ഒരു ആസ്പെക്റ്റിലാണ് സിറ്റി നമ്മുടെ വീട്ടിൽ ഇപ്പോഴും നിൽക്കുന്നത്. വേറെ പല വണ്ടി കൊണ്ടുവന്നാലും ചിലപ്പം മാറ്റാനുള്ളൊരു മടിയും ആ ഒരു താല്പര്യക്കുറവും എല്ലാം തന്നെ സിറ്റിനെ സ്റ്റിക്ക് ഓൺ ചെയ്യാനൊരു കാരണമായത് ഈ ഒരു ആക്സസിബിലിറ്റിൻ്റെയാണ്. ഇപ്പം നമ്മളെപ്പോലെ പെർഫോമൻസോ കാര്യം എന്നുള്ളതിനേക്കാളേറെ ഒരു കൺവീനിയൻറ്റ് ഹെഡ് ഏക്ക് ഇല്ലാത്ത വെഹിക്കിൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് അത്രയും ഒരു പ്രായമുള്ളവർക്കെല്ലാം നോക്കുന്നുണ്ടാവുക. അതാണ് ഹോണ്ട സിറ്റിയിലൂടെ നമ്മൾ അനുഭവിച്ച് വന്നിട്ടുള്ളത്. അപ്പോൾ ഹോണ്ട സിറ്റി എന്ന് ബേസിക്കലി പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു കാര്യം അതിൻ്റെ ഒരു റിലയബിലിറ്റിയാണ്. ഇപ്പം നമ്മുടെ കാറ് 1.3 ലാക്സോളം ഓടിയിട്ടുള്ളൊരു കാറാണ്. കാര്യമായ മേജർ കംപ്ലയിൻസ് ഒന്നും തന്നെ നമുക്കിതിലൂടെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. അപ്പോൾ അത് തന്നെ വലിയൊരു ട്രസ്റ്റ് ഫാക്ടറാണ്. ശരിക്കും വളരെയധികം ട്രസ്റ്റ് ചെയ്യുന്ന ബ്രാൻഡുകളിലൊന്നാണ് ഹോണ്ട സിറ്റി. പലതവണയും ജെ ഡി പവർ ലിസ്റ്റിങ്ങിൽ നമ്പർ 1 ആയിട്ട് വന്നിട്ടുള്ള കാറാണ് ഹോണ്ട ബ്രാൻഡ്. അപ്പോൾ ആ ഒരു ബ്രാൻഡ് ഇക്വിറ്റി ശരിക്കും ഇന്നും സിറ്റിക്കുണ്ട്. പലരും ഈ ഒരു സിറ്റി ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് കണ്ടിന്യൂസ്ലി ഉപയോഗിക്കുന്ന കാരണം ഉണ്ടാകുന്നതും ഈ ഒരു ട്രസ്റ്റ് ഫാക്ടറാണ്. അങ്ങനത്തെ കാര്യങ്ങൾ നമുക്കറിയാം, ജാപ്പനീസ് പ്രോഡക്ട്സിലുണ്ടാകുന്ന ഒരു കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ നമുക്ക് ഹോണ്ട സിറ്റിയിലും കണ്ടുവന്നിട്ടുണ്ട്. അത് സ്റ്റിൽ ബീൻ റീറ്റെയിൻഡ് എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. സോ ഹോണ്ട സിറ്റിൻ്റെ മറ്റുള്ള കാര്യങ്ങളെ കുറിച്ച് നമുക്ക് നോക്കാം. ഞാൻ ഒന്ന് ഈ തിരക്കുന്നൊന്ന് വിട്ടോട്ടെ. എന്ത് കണ്ടെയ്ൻമെൻ്റ് ആണെങ്കിലും റോഡിലെ ആളുകളുണ്ട് കേട്ടോ, ട്രാഫിക്കും ഉണ്ട്, അതും വളരെ കെയർലെസ് റൈഡിങ്ങുമാണ്. അതാണ് ഏറ്റവും വലിയ കോമഡി. ആളുകൾക്കൊന്നും തന്നെ ക്ഷമയില്ല. ഇവിടെ എല്ലാം കണ്ട റോഡെല്ലാം കണ്ടെയ്ൻഡ് ആണ്, ക്ലോസ്ഡ് ആണ്. എങ്കിലും റോഡിലുള്ള ആളുകളൊന്നും തന്നെ ഒരു കാമായിട്ടല്ല വണ്ടി ഓടിക്കുന്നത്, എല്ലാവരും റെസ്റ്റ്ലെസ് ആണ്. ഇപ്പോൾ ഇവിടേക്കൊരു റോഡാണ്, ഇപ്പോൾ ബീച്ച് റോഡിൽ ഇതെല്ലാം തന്നെ ക്ലോസ്ഡ് ആണ്. നമ്മളെപ്പോഴും ഷൂട്ട് ചെയ്യുന്ന ആ ഭാഗമാണത്. എനിവേ, നമുക്ക് കുറച്ചൊരു സ്ട്രെച്ച് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നൊരു ഭാഗം ഇവിടെ ആയതുകൊണ്ട് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്. ഇപ്പം നമ്മളിപ്പോൾ ഡ്രൈവ് ചെയ്യുന്ന മോഡൽ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ 1.5 ലിറ്റർ പെട്രോൾ എഞ്ചിനാണ്. ഏകദേശം 121 HP പവറും 145 NM ടോർക്കും ഉണ്ട്. 2 ഗിയർ ബോക്സ് ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പം ഞാൻ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 6-സ്പീഡ് മാനുവലാണ്. ഇതിൻ്റെ പുറമെ സി വി ടി ആണ് ഓട്ടോമാറ്റിക്കിൽ വരുന്നത്. അത് 7-സ്റ്റേജ് സി വി ടി എന്ന് പറയാം. 7-സ്പീഡ് എന്ന് പറയുന്ന പോലെ സി വി ടിയിൽ സ്പീഡ് എന്ന് പറയാറില്ല, 7-സ്റ്റേജ് ആയിട്ടുള്ള സി വി ടി ആണ്. ഇതിൻ്റെ പുറമെ വന്നിരിക്കുന്നത് ഡീസലാണ്. ഡീസലിനെ കുറിച്ച് നമുക്ക് പിന്നീട് ഡീസൽ ഡ്രൈവ് ചെയ്യുമ്പോൾ തന്നെ നോക്കാം. അപ്പോൾ ഈ ഒരു ഐ വി ടെക് എഞ്ചിൻ ആണെങ്കിൽ കൂടി ഈ ഒരു എഞ്ചിൻ ഇത്രയും കാലം ഹോണ്ട സിറ്റിയിൽ വന്ന് അല്ലെങ്കിൽ ഹോണ്ടയിൽ വന്നിരിക്കുന്ന എഞ്ചിൻ പോലെയല്ല. ഇതൊരു സാധാരണ ഇൻ്റർനാഷണൽ മോഡലിൽ വന്ന രീതിയിലാണ് ഈ പുതിയ ഐ വി ടെക് വന്നിരിക്കുന്നത്. ഡബിൾ ഓവർ ഹെഡ് ക്യാമിലാണ് ഈ പുതിയ എഞ്ചിൻ ഉള്ളത്. അത്രയും കാലം സിംഗിൾ ഓവർ ഹെഡ് ക്യാമിലായിരുന്നു. അപ്പോൾ ആ ഒരു ഷിഫ്റ്റ് ആക്ച്വലി സിറ്റിയിൽ വന്നിട്ടുണ്ട്. ഈ ഒരു ചേഞ്ച് വന്നിട്ടുള്ളത് രണ്ട് രീതിയിലും അതിന് ഗുണം ചെയ്യുന്നുണ്ട്. ഒന്ന്, പവർ എൻഹാൻസ്മെൻ്റ് ഉണ്ടായിട്ടുണ്ട്, പവർ കൂടിയിട്ടുണ്ട്. അതുപോലെ തന്നെ 2020 സിറ്റിയുടെ എഫിഷ്യൻസിയും കൂടിയിട്ടുണ്ട്. ഇപ്പോൾ ഈ പുതിയ 2020 ഹോണ്ട സിറ്റിയിലെ എഫിഷ്യൻസി ഫിഗേഴ്സ് ARI സർട്ടിഫൈഡുള്ള ഫിഗേഴ്സ് പറയുന്നത് പെട്രോൾ മാനുവൽ ആണെങ്കിൽ 17.8 കിലോമീറ്റർ ആണ്. 17.5 എങ്കിലും നമുക്ക് ഒരു ആവറേജ് ആയിട്ട് എടുക്കാം. വേറെ സി വി ടിക്ക് കൂടുതലാണ്, 18.2 ആണ്. ഒരു 18 എന്ന് പറയുകയാണെങ്കിൽ എടുക്കാം. ഇപ്പോൾ ഇത് പ്രാക്ടിക്കൽ ആസ്പെക്റ്റിൽ നോക്കുകയാണെങ്കിലും എനിക്ക് തോന്നുന്നു ഒരു 2 കിലോമീറ്ററെല്ലാം കുറഞ്ഞാൽ തന്നെ ഒരു 15 പെട്രോളിന് മാനുവലിന് കിട്ടും, 16 സി വി ടി കിട്ടും. നല്ലൊരു ഫിഗേഴ്സ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പിന്നെ ഉള്ളത് 6-സ്പീഡാണ്. ഇപ്പോൾ 6-സ്പീഡ് ഗിയർ ബോക്സ് വേണോ എന്ന് പലരും ചിന്തിക്കും, ചെറിയൊരു എഞ്ചിനല്ലേ. പക്ഷേ 6-സ്പീഡ് കൊണ്ട് കിട്ടുന്നൊരു എഫിഷ്യൻസി എൻഹാൻസ്മെൻ്റ് ശരിക്കും ഇവിടെ ശരിക്കും മനസ്സിലാവുണ്ട്. കാരണം ഇപ്പം ഞാൻ പോകുന്ന വളരെ സ്പീഡിലായിട്ടുള്ള 6-ൽ പോകണം, ഞാൻ ശരിക്കും 60 കിലോമീറ്റർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, 58 കിലോമീറ്റർ ഇപ്പം കാണാം. ഇത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുമ്പോഴും 6-സ്പീഡിൽ വളരെ സ്മൂത്തായിട്ട് പോകുന്നുണ്ട്. ഇനി നമുക്ക് റെഡ്യൂസ് ചെയ്ത് നോക്കിയാലും എത്രത്തോളം സ്പീഡ് റെഡ്യൂസ് ചെയ്തിട്ട് വേണം അതിൽ ഡൗൺ ഷിഫ്റ്റ് വരുന്നത് നോക്കാം. ആ ഡൗൺ ഷിഫ്റ്റ് വരുന്ന സമയത്താണ് നമ്മൾ ക്ലച്ച് എൻഗേജ് ചെയ്യുന്നത്, വീണ്ടും ഗിയർ ചേഞ്ച് ചെയ്യുമ്പോഴുള്ള എഫിഷ്യൻസി കുറയാനുള്ള കാരണങ്ങൾ വരുന്ന ഒരു കാര്യം.
ഇപ്പം നമ്മളിപ്പം സ്പീഡ് കുറഞ്ഞു കുറഞ്ഞു, അതാ 40, 35 എന്നിട്ടും പോകുന്നുണ്ട്. തേർട്ടി ബിലോ വന്നപ്പോൾ എനിക്ക് ഡൗൺ ചെയ്യേണ്ടി വന്നിട്ടുള്ളൂ, അതും ഞാൻ ഫിഫ്ത്തിലാക്കിയിട്ട് തന്നെ ഈസിലി പോകുന്നുണ്ട്. ഇപ്പോൾ ഫിഫ്ത്ത് ഒന്നും എനിക്ക് തോന്നുന്നു ഒരു 45-50 സ്പീഡ് എത്തിയാൽ തന്നെ സിക്സ്ത്തിലാക്കിയാലും സ്മൂത്തായിട്ട് പോകുന്നു. ഇത് എഫിഷ്യൻസിക്ക് ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ്. പിന്നെ ഹോണ്ടയുടെ ഏത് മോട്ടർ എടുത്തു കഴിഞ്ഞാലോ, ഏത് എഞ്ചിൻ എടുത്തു കഴിഞ്ഞാലോ എനിക്ക് തോന്നിയിട്ടുണ്ട് ഹോണ്ടയുടെ ഒരു മാനുവൽ ട്രാൻസ്മിഷൻ ഉണ്ടാകുമ്പോൾ അത്രയും നല്ലതായിരിക്കും, കുറച്ചുകൂടി എൻജോയ് ചെയ്യാം, പെർഫോമൻസ് എൻജോയ് ചെയ്യാം. അപ്പോൾ ആ ഒരു അഡ്വാൻറ്റേജ് എനിക്ക് ഇതിലും ഫീൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ഒരു അമ്പ് കയറി ഇറങ്ങി, ഞാൻ തേർഡിലെടുത്തിട്ടില്ല, ലെസ് ദാൻ 20 എന്നും പിക്ക് ചെയ്തു, സ്മൂത്തായിട്ട് ഒരു ഹാസിലും ഇല്ലാതെ പോകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഗിയർ ബോക്സ് ഞാൻ ഓപ്റ്റ് ചെയ്തതല്ലെങ്കിലും എനിക്ക് തോന്നി ഈ ഗിയർ ബോക്സ് തന്നെ വന്നത് നന്നായി, സി വി ടിനേക്കാളും എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ ഒരു ഗിയർ ബോക്സിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ശരിക്കും എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞുതരാനും പറ്റുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ 6 സ്പീഡിൽ ഞാൻ പോകുന്നു, 60 നോർമൽ സ്പീഡാണ്. ഹൈ സ്പീഡിൽ പണ്ടല്ലേ എനിക്ക് ഓർമ്മയുണ്ട് ആദ്യമായിട്ട് ഞാൻ 6-സ്പീഡ് മെർസഡീസിൻ്റെ E220 CDI മോഡലായിരുന്നു ആദ്യമായിട്ട് ഓടിച്ചിരുന്നത്. അന്ന് 6-സ്പീഡ് എന്ന് ഇടാൻ വേണ്ടിയിട്ട്, 6-സ്പീഡ് ഒന്ന് എൻഗേജ് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം തോന്നിയപ്പം അന്നത്തെ മരട് ഷോറൂമിൽ നിന്ന് വണ്ടി ടെസ്റ്റ് ഡ്രൈവിന് എടുത്തിങ്ങനെ പോയതാണ്. ഏകദേശം നമ്മൾ ആ ചെറുത്തുള്ള റോഡിൽ കുറേ ഒരു നല്ല സ്ട്രെച്ച് കിട്ടി, കാലി ആയപ്പോഴാണ് നമുക്കൊരു 6-സ്പീഡ് ഇടാനുള്ള ഒരു സ്പീഡ് എത്തുന്നത്. പക്ഷേ ഇന്ന് ഇത്രയും എഞ്ചിൻ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ട് ചെറിയ സ്പീഡിൽ തന്നെ നമുക്ക് 6-സ്പീഡ് എൻഗേജ് ചെയ്യാൻ പറ്റുന്നുണ്ട്. 5th, 6th അതാണ് ഒരു അഡ്വാൻറ്റേജ് ഉള്ളത്. ഓക്കെ, ഇനിയുള്ള കാര്യം ഇതിൻ്റെ ബാക്കിയുള്ള ഡ്രൈവിംഗ് ആസ്പെക്ട്സ് ആണ്. അതിന് മുന്നേ നമുക്കൊന്ന് ഇതിൻ്റെ എക്സ്റ്റീരിയറിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ നോക്കാം. അപ്പോൾ ഞാൻ കരുതുന്ന ഇവിടെ എവിടെയും നിർത്താൻ സമ്മതിക്കുന്നൊരു സിറ്റുവേഷൻ അല്ല, നമുക്ക് തിരിച്ച് നമ്മുടെ ഓഫീസിൻ്റെ മുന്നിൽ പോവാം, അവിടെ നമുക്ക് എക്സ്റ്റീരിയർ. സോ നമ്മുടെ ഓഫീസ് കോമ്പൗണ്ടിലെത്തി, ലെറ്റ്സ് ചെക്ക് ഔട്ട് ദ എക്സ്റ്റീരിയർ. സോ ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മുടെ ഓഫീസ് ബിൽഡിങ്ങിലാണ് എത്തിയിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ബിൽഡിംഗ്, സെക്കൻഡ് ഫ്ലോറിലാണ് നമ്മുടെ ഓഫീസുള്ളത്. അപ്പോൾ ഇതിൻ്റെ പുറത്ത് തന്നെ നിർത്തിയിട്ട് ചെയ്യാമെന്ന് പറയാം, കാരണം ഇവിടെ ആകുന്നതുകൊണ്ട് നമുക്ക് വേറെ ശല്യങ്ങളും ഇല്ല, നമുക്ക് പെർമിഷൻ്റെ കാര്യമില്ല, നമ്മുടെ കോമ്പൗണ്ടാണ്. പിന്നെ പക്ഷേ ഈ ഭാഗത്തെല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ, അപ്പോൾ ഇതെല്ലാം കണ്ടോ, ഷോപ്സ് എല്ലാം അടഞ്ഞിരിക്കുകയാണ്. ഇവിടെ കണ്ടെയ്ൻമെൻറ്റ് സോണാണ്, നമ്മുടെ ഓഫീസും താഴെ ഈ ഷോറൂംസ് എല്ലാം ക്ലോസ്ഡ് ആണ്. സോ ഹോണ്ട സിറ്റിയുടെ നമുക്ക് എക്സ്റ്റീരിയർ നോക്കാം. എക്സ്റ്റീരിയറിൽ ബേസിക്കലി വന്നിരിക്കുന്ന പുതിയ ഡിസൈൻ ലാംഗ്വേജ് എന്ന് പറയുന്നത് നമ്മൾ ഹോണ്ടയുടെ ഒരു ഗ്ലോബൽ ഡിസൈൻ ലാംഗ്വേജ് ആണ്. അതിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം, ഹോണ്ട സിവിക്കിലും ഹോണ്ട അക്കോർഡിലും എല്ലാം കണ്ടുവന്നിട്ടുള്ള ഒരു ഫ്രണ്ട് എൻഡ് ആണ് ഇതിലുള്ളത്. അത് നമ്മൾ എമേസ് മുതൽ ഹോണ്ട ഇവിടെ കീപ്പ് ചെയ്ത് വരുന്നൊരു ഒരു ഫോർമാറ്റാണ്. എസ്പെഷ്യലി ഈ ഒരു ഫ്രണ്ടിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് വലിയൊരു ക്രോം പോർഷൻ വന്നു. അത് എമേസിലാവട്ടെ, ഹോണ്ട സിവിക്കിലാവട്ടെ, ഇനി ഇൻ്റർനാഷണൽ മോഡൽസ് അക്കോർഡിലെല്ലാം വന്നിട്ടുണ്ട്. എന്നാൽ ഇതിൽ വന്നിരിക്കുന്ന പുതിയ LED ലൈറ്റാണ്, 9B കൂടിയിട്ടുള്ള LED ലൈറ്റാണ് മറ്റൊരു അട്രാക്ഷനിൽ. താഴേക്ക് ഈ ഒരു ബ്ലാക്ക് പോർഷൻ വരുന്നുണ്ട്. ബമ്പറിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഇങ്ങനെയാണ്. ഇതിൻ്റെ എല്ലാം തന്നെ നല്ല വിഷ്വൽസ് കമ്പനി തന്നതുണ്ട്. ഞാൻ ജസ്റ്റ് GoPro എടുത്തിട്ടേ ഉള്ളൂ. പിന്നെ ഒരു ബ്ലോഗിങ് സ്റ്റൈൽ എനിക്ക് അത്ര പരിചിതമല്ല, എങ്കിലും എനിക്ക് കാണിക്കാമെന്നുള്ള. പിന്നെ ലൈൻസാണ് മറ്റൊരു അട്രാക്ഷൻ, ഹുഡിൽ വന്നിരിക്കുന്ന ലൈൻ അട്രാക്റ്റീവ് ആണ്. സൈഡ് പ്രൊഫൈലിൽ ഷോൾഡറിൻ്റെ താഴെയായിട്ട് ലൈൻ കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്, അത് റിയർ ടെയിൽ ലൈറ്റ് വരെ നിൽക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണാം ടെയിൽ ലൈറ്റും ആ പ്രൊജക്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. സൈഡ് പ്രൊഫൈലിൽ വന്നിരിക്കുന്ന ബാക്കിയെല്ലാം ക്ലീൻ തന്നെ, ഡൈനാമിക് ലൈൻ താഴെയുണ്ട്. ഇതാണ് ആകെ വന്നിരിക്കുന്ന ലൈൻസ്. പിന്നെ ഒരു റൗണ്ടഡ് ആയിട്ടുള്ള ഒരു റൂഫാണ്, വലിയ അഗെയിൻ ഇറ്റ്സ് ആൻ അട്രാക്റ്റീവ് തിങ്. ചെറിയൊരു ഹിപ്പ് ഫോർമേഷൻ ഉണ്ട്. താഴെ വന്നിരിക്കുന്ന റിയറിൽ വന്നിരിക്കുന്ന ടെയിൽ ലൈറ്റിനൊരു ഡിഫറൻസ്. ഇത്തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് നമ്മൾ BMW ലേറ്റസ്റ്റ് ഡിസൈൻസ് എല്ലാം കണ്ടിട്ടുള്ള ഒരു ട്രീറ്റ്മെൻ്റ് ആണ്. താഴെ ആ ഒരു റിഫ്ലക്ടറും അട്രാക്റ്റീവായി നിൽക്കുന്നുണ്ട്. റിയർ ബമ്പറും നന്നായിട്ടുണ്ട്. സോ ബേസിക്കലി ഒരു സിഡാൻ ഫോം വീണ്ടും സിറ്റിക്ക് തിരിച്ച് കിട്ടിയ ഒരു ഫീലാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. സാധാരണ ഉണ്ടായിരുന്ന നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് ഒരു സിഡാൻ ഫോം 3-box ഡിസൈൻ, നേരത്തെ ഉള്ള കുറേ ടോൾ ബോയ് ഡിസൈൻ പോലെയായിരുന്നു, അതിൽ നിന്നൊരു മാറ്റം വന്നു. അതാണ് ഒരു അട്രാക്ഷൻ. വീൽസും അട്രാക്റ്റീവ് ആണ്. ഇതിലിപ്പം വന്നിരിക്കുന്ന ഈ ഒരു ഡിസൈൻ എല്ലാം തന്നെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലുണ്ടോ, ഒരു അട്രാക്റ്റീവ് വീലാണ്. അത് ആക്ച്വലി 16-inch അലോയ്സ് ആണ്. ഒരു 3-spoke ഉണ്ട്, 5-3-spoke ഡിസൈനായിട്ടാണ് വന്നിരിക്കുന്നത്. പിന്നെ ഈ ഒരു ആൻറ്റിന നിങ്ങൾക്ക് കാണാം, ഷാക്ക് ഫിൻ ആൻറ്റിന ആണല്ലോ. സോ ബേസിക്കലി ഈ ഒരു ഹോണ്ട സിറ്റിൻ്റെ ഡിസൈനിനെ കുറിച്ച് പറയുമ്പോൾ, ഡിസൈൻ ബേസിക്കലി വന്നിരിക്കുന്ന ഹോണ്ടയുടെ ഒരു ഗ്ലോബൽ ഡിസൈൻ ഐഡൻറ്റിറ്റി കീപ്പ് ചെയ്തിട്ടാണ്.
അത് ഇവിടെ നമുക്ക് റിഫ്ലക്റ്റ് ചെയ്ത് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ബൂട്ടാണ്, അത്യാവശ്യം നല്ലൊരു ബൂട്ട് സ്പേസ് ഹോണ്ട സിറ്റിയിൽ വരുന്നുണ്ട്. ഇത് ഹോണ്ട സിറ്റിയിൽ മറ്റൊരു അട്രാക്ഷൻ, പ്രാക്ടിക്കൽ എലമെൻ്റായിട്ട് ഇപ്പോൾ ഒന്ന് നിന്ന കാര്യമാണ് ബൂട്ട്. സോ ഇതാണ് ബേസിക്കലി ഹോണ്ട സിറ്റിയുടെ ഒരു എക്സ്റ്റീരിയർ ഡിസൈൻ. അപ്പം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ഡ്രൈവിലൂടെ നോക്കാം. കൂടുതൽ സമയം പുറത്ത് നിൽക്കുന്നില്ല. ടു കീപ് ദ ലോ, നമ്മൾ നിയമം പാലിക്കുന്നതും നിയമം ഒബേ ചെയ്യുന്നതെല്ലാം തന്നെ ഒരു സിറ്റിസൻ്റെ ധർമ്മമാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ലിമിറ്റഡ് ഇതിൽ നമുക്ക് എക്സ്റ്റീരിയർ നോക്കാം. നല്ല ചൂടുണ്ട്, നല്ല ചൂടത്തും ഈ എ സി നല്ല കൂളിംഗ് തരുന്നുണ്ട്. നേരത്തെ ഞാൻ ഓപ്പണിങ്ങിൽ പറഞ്ഞ പോലെ മിനിമം 17 ഉള്ളെങ്കിലും സാധാരണ 16 എല്ലാം കാണാം. എ സീൻ്റെ എഫക്റ്റ് അടിപൊളിയാണ്. റിയർ വ്യൂ ക്യാമറ അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉണ്ട്. പക്ഷേ ഇതിൻ്റെ പ്ലേസിങ്ങിൻ്റെ പ്രശ്നം, ഇത്രയും സ്ലാൻഡ് ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ റിഫ്ലക്ഷൻ ഉണ്ടാകുമ്പോൾ പ്രോപ്പർലി കാണുന്നില്ല, എസ്പെഷ്യലി ഇത്രയൊരു വെയിലുള്ള സമയത്ത്. പക്ഷേ ഇതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട മറ്റൊരു ഫീച്ചർ ഞാൻ പറഞ്ഞുതരാം. ഇത് നമ്മൾ റോഡിലേക്ക് എടുത്ത് മെയിൻ റോഡിലേക്ക് കയറാണ് നമ്മൾ. അപ്പോൾ ഇത്രയും നേരം ക്യാമറ ഓണാണ്, റോൾ ചെയ്ത് കഴിഞ്ഞാൽ ക്യാമറ കട്ടായി. ഓക്കെ, ഈ ക്യാമറ ആക്ച്വലി ഫ്രണ്ട് ലെഫ്റ്റത്തെ മിററിൻ്റെ താഴെയുള്ള ക്യാമറയുടെ വർക്ക് ചെയ്യുന്നത്. കാരണം റിവേഴ്സ് എൻഗേജ് ചെയ്ത് ഫ്രണ്ടിലേക്ക് അല്ലെങ്കിൽ ഫസ്റ്റ് ഗിയറോട്ട് ഇട്ട് കഴിഞ്ഞാൽ, ഡ്രൈവ് ഔട്ട് കഴിഞ്ഞാൽ ഈ ഒരു ക്യാമറ എൻഗേജ് ആവും. അപ്പോൾ ലോ സ്പീഡിൽ ഈ ഒരു മിററിനെ ആക്ച്വലി ഇവിടെ മിറർ ചെയ്യും. ഇനിയിപ്പോൾ അത് നമ്മൾ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് ഓൺ ആയി കഴിഞ്ഞാൽ അതപ്പോൾ ഓൺ ആവും. അതുപോലെ തന്നെ നമുക്ക് ടൈറ്റായിട്ടുള്ള സ്ഥലത്ത് പാർക്ക് ചെയ്യണമെങ്കിലെല്ലാം തന്നെ ഒന്ന് ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് ഓൺ ആയി കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യമുള്ള കാഴ്ചകൾ അവിടെ കിട്ടും. വെരി ഗുഡ് ഫീച്ചർ, വെരി കൺവീനിയൻ ഫീച്ചർ. ഓക്കെ, ഇനിയിപ്പോൾ ഇൻറ്റീരിയർ നോക്കുകയാണെങ്കിൽ നേരത്തെ നമ്മൾ എക്സ്റ്റീരിയറിൽ കണ്ട പോലെ തന്നെ ഡയമെൻഷൻ കൂടിയത്, ഈവൻ ദോ വീൽ ബേസ് ഒന്നും മാറ്റം വന്നിട്ടില്ലെങ്കിലും സെയിം വീൽ ബേസ് ആണെങ്കിലും ഉള്ളിലുള്ള സ്പേസ് കൂടിയതായിട്ട് ഫീൽ ചെയ്യുന്ന രീതിയിലാണ് മൊത്തം ഇൻറ്റീരിയർ ക്രാഫ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എസ്പെഷ്യലി ഈ ഒരു ഡാഷ്ബോർഡ് ഒരു ക്ലീൻ ഡാഷ്ബോർഡാണ്, സ്ട്രെയിറ്റ് ലൈനാണ്, വേറെ ഡ്രൈവർ സെൻട്രിക് അല്ല, വേറെ ഒന്നുമില്ല. പക്ഷേ ഇത്രയും വലിയൊരു പോർഷൻ ഒരു ഡാഷിന് വരുന്നത്, നമുക്ക് ഡാഷ് ഇത്രയും നിൽക്കുന്നത്, അത് അത്രയും ഭാഗം നമുക്ക് ശരിക്കും ഫൂട്ട്വെല്ലായിട്ട് കിട്ടുന്നുണ്ട്. ആ ഫൂട്ട്വെൽ കിട്ടുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും സ്പേസ് ഫ്രണ്ടിൽ ഒന്നും ഇരിക്കുന്ന ആളിൽ കംഫർട്ടബിൾ ഇരിക്കാം. എന്നാൽ എല്ലാം തന്നെ ഒരു എക്കണോമിക്കലി അറേഞ്ച് ചെയ്തിട്ട് എല്ലാം റീച്ചബിളാണ്. ടച്ച് ഇൻ്റർഫേസ് ആണ് ഇതിൽ വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഒരു മുഖ്യമായ ഒരു ആകർഷണം എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ അലക്സ ഉണ്ടെങ്കിൽ അലക്സയുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അത് ഈ ഒരു വേരിയൻറ്റിൽ ഉണ്ടോ എന്നുള്ളത് എനിക്ക് ഡൗട്ട് ഉണ്ട്. എന്നിവ പെട്രോൾ ഓട്ടോമാറ്റിക്കിൽ എന്തായാലും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. കാരണം അലക്സയിലൂടെ നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാനും എ സി കൺട്രോൾ ചെയ്യാനും എല്ലാം സാധിക്കും. പക്ഷേ അലക്സ തിരിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നില്ല, അലക്സ ത്രൂ നമുക്ക് കാറിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അതിപ്പോൾ നമുക്കറിയാം പല ബ്രാൻഡിൻ്റെയും പല ഇൻ്റർഫേസസും ഉണ്ട്. അപ്പോൾ അതെല്ലാം തന്നെ ചിലത് ഫോണിലൂടെ ആയിരിക്കും, അതുപോലെ തന്നെ ചിലത് നമുക്ക് ആപ്പിലൂടെ ചെയ്യാൻ പറ്റും ഫോൺ റിലേറ്റഡ്. അപ്പോൾ അത് കുറച്ചുകൂടി അഡ്വാൻസ് ചെയ്തിട്ട് അലക്സ ത്രൂ ചെയ്യാൻ പറ്റുന്നതാണ് പുതിയ ഹോണ്ട സിറ്റി 2020 വന്നിരിക്കുന്ന ഒരു പുതിയൊരു ഫീച്ചർ. ബാക്കി ഈ ഒരു ഇൻറ്റീരിയറിനെ കുറിച്ച് പറയുമ്പോൾ ഒരു റിഫൈൻഡ് ഇൻറ്റീരിയർ എന്ന് ഞാൻ പറയും. ആ ഒരു വാക്ക് ഇൻറ്റീരിയറിൽ ഉപയോഗിക്കാൻ കാരണം റിഫൈൻഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നത്, കാരണം ഒരു ക്ലീനാണ്. ഇപ്പം ഡാഷ്ബോർഡ് ഇങ്ങനെയാണ്, എൻ്റെ താഴെ ചെറിയൊരു വുഡ് ട്രിം വരുന്നുണ്ട്, ഇവിടെ ഒരു ലെതർ ഇൻസേർഷൻ കാണുന്നുണ്ട്. അത് നമ്മളെ ഈ സീറ്റിൽ വന്നു കഴിഞ്ഞാൽ ബേസിക് ലെതർ മാച്ചാണ്. ടോപ്പിൽ ബ്ലാക്ക് കളർ, അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ പ്രാക്ടിക്കലി ഗുണം ചെയ്യുന്ന കാര്യമാണ്. ഈവൻ ദോ ബേജ് ആണെങ്കിലും ഈ ചളി പറ്റുന്ന ഭാഗത്തെല്ലാം ബ്ലാക്ക് കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഡോർ ഹാൻഡിൽ മാത്രമാണ് അങ്ങനെ ഒരു പ്രാക്ടിക്കലി ഉള്ള ചളി പറ്റുന്ന ഒരു ഭാഗത്ത് ബേജായി നിൽക്കുന്നത്. സീറ്റ് ഓഫ് കോഴ്സ് ഇസ് ദേർ, ബട്ട് അഗെയിൻ ബാക്കിയുള്ള ഭാഗത്ത് ബ്ലാക്ക് ആയതുകൊണ്ട് പ്രാക്ടിക്കലി ബുദ്ധിമുട്ടില്ല. പിന്നുള്ളത് ഒരുപാട് സ്റ്റോറേജ് ഉണ്ട്, രണ്ട് കപ്പ് ഹോൾഡർ അല്ലെങ്കിൽ ബോട്ടിൽ ഹോൾഡർ എന്ന് പറയാം എന്ന രീതിയിൽ വലുപ്പമുണ്ട്. ഇവിടെ ഡോർ പോക്കറ്റിൽ നല്ലൊരു ബോട്ടിൽ വയ്ക്കാനുള്ള സ്ഥലമുണ്ട്. പിന്നെ സ്റ്റോറേജ് ആണെങ്കിലും ഇവിടെ ഫോൺ വയ്ക്കാം, രണ്ട് USB ഉണ്ട്, പവർ സോക്കറ്റ് ഉണ്ട്, ഹാൻഡ് ബ്രേക്ക് മാനുവലാണ്, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് അത് കാണാം. ഇവിടെ ചെറിയൊരു ഗ്ലോ ബോക്സ് ഉണ്ട്. അപ്പോൾ ഇത്രയെല്ലാം വെച്ച് നോക്കുമ്പോൾ സ്റ്റോറേജും പ്രാക്ടിക്കൽ ആസ്പെക്ട്സ് എല്ലാം നല്ലോണം കവർ ചെയ്ത് പോകുന്നുണ്ട്. ഞാൻ യു ടേൺ എടുത്തിട്ട് ഇതായിരുന്നു ഹോണ്ട സിറ്റിയുടെ ഒരു സിറ്റി കാറിൽ ഏറ്റവും ഞാൻ ഇഷ്ടപ്പെട്ടിരുന്നൊരു കാര്യം. ഇൻ ബിറ്റ്വീൻ ഞാൻ പറഞ്ഞതെന്താ വെച്ചാൽ
യു ടേൺ എടുക്കാണ്ടായ ഒരവസരമാണ്. ഇത്രയും ചെറിയ സ്ഥലത്ത് വെച്ച് നമുക്ക് ലൈൻ ടു ലൈൻ നമുക്ക് യു ടേൺ എടുക്കാൻ പറ്റി. അത് സിറ്റിയുടെ ഒരു അഡ്വാൻറ്റേജ് ആണ്. ഓക്കെ, ബാക്കി ഇൻറ്റീരിയറിനെ കുറിച്ച് പറഞ്ഞാൽ സൺറൂഫ് വരുന്ന റൂമിയാണ്, ഹെഡ് റൂം ഉണ്ട്. സ്പേസ് വൈസ് ഒരു തരത്തിലും കോംപ്രമൈസ് ചെയ്തില്ല. റിയർ ആണെങ്കിലും നല്ലൊരു സ്പേസ് ശരിക്കും റിയറിൽ കാണുന്നുണ്ട്. സിറ്റിയിൽ കഴിഞ്ഞ ജനറേഷനാവട്ടെ എല്ലാം തന്നെ റിയർ കുറച്ച് അപ്പ് ചെയ്തിട്ടിരിക്കുന്നത്. പക്ഷേ ഇത് കുറച്ചുകൂടെ എനിക്ക് അത്ര അപ്പ് അല്ല, കുറച്ചുകൂടെ ഒരു സിവിക് ലൈക്ക് ഫീല് ലഭിക്കുന്നുണ്ട്. അതും റിയറിൽ കുറച്ചൊരു അഡ്വാൻറ്റേജ് ആയി നിൽക്കുന്നുണ്ട് എനിക്ക്. പിന്നെ ഈ പുതിയ 2020 ഹോണ്ട സിറ്റിയിൽ ഫീൽ ചെയ്തിട്ടുള്ള മറ്റൊരു കാര്യം, നേരത്തെ പുറത്ത് കണ്ട പോലെ തന്നെ കുറേ കൂടി സിഡാനിഷ് ഫീല് പുറത്ത് വന്നത് ഇൻറ്റീരിയറിലും ഫീൽ ചെയ്യുന്നുണ്ട്. നേരത്തെ ഉണ്ടായിരുന്നാലും കുറച്ചുകൂടി അപ്രൈറ്റ് കാറാണ്, കുറച്ചുകൂടി സിഡാൻ ആണെങ്കിൽ കൂടി എനിക്കതൊന്നൊരു ക്ലോസ് ഫീലായിരുന്നു ഇപ്പോൾ ലഭിക്കും. ഇത് മാറി എനിക്കൊന്നും സിവിക്കിനെല്ലാം ഉണ്ടായിരുന്ന ഒരു ഫീല്, അൾട്രാ മോഡേൺ സിവിക് ലൈക്ക് ഫീൽ അല്ല, ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ഒരു സിഡാൻ ലൈക്ക് ഫീല് ശരിക്കും ലഭിക്കുന്നുണ്ട്. അത് തിരിച്ചു വന്നതും നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നാറുണ്ട്. ഫസ്റ്റ് ടൈപ്പ് 1 ഹോണ്ട സിറ്റി ഇറങ്ങിയപ്പോൾ മുതൽ ഞാനത് ഓടിച്ചിട്ടുണ്ട്. നമ്മൾ എടുത്തിട്ടൊന്നുമില്ലെങ്കിലും കാലിക്കറ്റിലൊരു ഡ്രൈവ് വെച്ച സമയത്ത്, ടെസ്റ്റ് ഡ്രൈവ് വെച്ച സമയത്ത് നമ്മൾ വന്നിട്ട് ഓടിച്ചെല്ലാം നോക്കി. അന്ന് മുതലേ ഒരു ഇഷ്ടപ്പെട്ടിരുന്ന ഒരു വണ്ടിയായിരുന്നു ഹോണ്ട സിറ്റി. അപ്പോൾ ആ ഒരു ഫീല് തിരിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി ഡ്രൈവിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ സ്റ്റിയറിങ്ങിനെ കുറിച്ച് പറഞ്ഞു. അതിൻ്റെ ഒരു മെനുവറബിലിറ്റിയാണ് ഞാൻ നേരത്തെ യു ടേൺ എടുത്ത് കാണിക്കുമ്പോൾ കാണിച്ചിട്ടുള്ളത്. അത് തന്നെയാണ് സിറ്റിൻ്റെ സ്റ്റിയറിങ്ങിന് എപ്പോഴും ഉണ്ടായിരുന്ന ഒരു ആസ്പെക്റ്റ്. എസ്പെഷ്യലി നമുക്ക് യു ടേൺ എടുക്കുമ്പം, അതുപോലെ സിറ്റിയിൽ കൊണ്ടെടുക്കുമ്പോഴുള്ള ഒരു ഫീല്, വളരെ റിഫൈൻഡ് ആയിട്ടുള്ള ഒരു സ്മൂത്ത് ആയിട്ടുള്ള സോഫ്റ്റ് സ്റ്റിയറിംഗ് ആണ് വരുന്നത്. ആ ഒരു ഫീൽ ഇപ്പോഴും നിലനിർത്തിയിട്ടുണ്ട്. മറ്റൊരു കാര്യമുള്ള ഈ ലോറിയുടെ സൗണ്ട് കേൾക്കുന്നില്ലേ, എൻ എച്ച് ലെവൽ എനിക്ക് അത്ര ഇമ്പ്രൂവ് ചെയ്ത് തോന്നുന്നില്ല. കാരണം ആ ഒരു ലോറിയുടെ സൗണ്ട് കയറുന്നു, നേരത്തെ ഒരു ബൈക്ക് പോയപ്പോഴുള്ള സൗണ്ട് കയറി, ആ ലോറിയിൽ നിന്നും അരി വീഴുന്നതാണ് ടെക് 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 പറഞ്ഞ അടിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള സൗണ്ട് അബ്സോർപ്ഷൻ വൈസ് എനിക്ക് അത്ര ഒരു NVH ലെവൽ പ്രീമിയം ആയിട്ട് തോന്നുന്നില്ല. ആ ചാക്കുന്ന അരി വീഴാണ്. ഇവിടെ ഒരു ഗുഡ് ഷെഡ് ഉണ്ട്, അവിടെ നിന്നുള്ള ലോറി ആണിത്. വെറുതെ അരി നഷ്ടപ്പെടുക, വേണം പക്ഷികൾക്കെല്ലാം കിട്ടിക്കോട്ടെ അല്ലേ. പിന്നൊരു ആസ്പെക്റ്റുള്ള എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള അതിൻ്റെ സ്റ്റിയറിംഗ് വീലാണ്. സ്റ്റിയറിംഗ് വീൽ ലെതർ റാപ്ഡ് ആയതുകൊണ്ട് ശരിക്കും നല്ലൊരു കോൺഫിഡൻസ് നമുക്ക് ഡ്രൈവ് ചെയ്യാൻ ലഭിക്കുന്നുണ്ട്. അത് നല്ലൊരു ഫീച്ചറാണ്. പിന്നെ മുമ്പത്തെ സീറ്റിനേക്കാളും കുറച്ചുകൂടെ ഡ്രൈവിംഗ് പൊസിഷൻ ബെറ്റർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ചൊരു അപ്രൈറ്റ് പൊസിഷൻ ഉണ്ട്, നമുക്ക് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. എങ്കിലും നോർമലി വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വ്യൂ പുറത്തേക്ക് ലഭിക്കുന്നുണ്ട്. കാരണം ഡാഷിൻ്റെ ലെവൽ താഴ്ന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു ആസ്പെക്റ്റുള്ള, നേരത്തെ ഡിസൈനിൽ ഞാൻ കാണിച്ച പോലെ സൈഡ് വ്യൂ മിറർ, ഒരു സ്റ്റാൻഡ് അലോൺ സൈഡ് വ്യൂ മിറർ. അപ്പോൾ എപ്പിലർന്ന് മാറിയിട്ട് നിൽക്കുന്നുണ്ട്, ആ ഒരു ബ്ലൈൻഡ് സ്പോട്ടും ഒഴിവായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ചേരുമ്പോൾ പ്രാക്ടിക്കലി ഒരുപാട് ഗുണം ചെയ്യുന്ന കാര്യങ്ങളാണുള്ളത്. ഇനി റൈഡും ട്രാവലിംഗ് കംഫർട്ടുമാണ്. അപ്പം നമ്മളൊരു നല്ലൊരു ഹാർഡ് ഡ്രൈവ് എടുത്ത് നോക്കിയിട്ടില്ല, അതിൻ്റെ ഒരു ഡൈനാമിക് പാർട്ട് അറിയണമെങ്കിൽ പുഷ് ചെയ്തിട്ടില്ല. പക്ഷേ നോർമൽ ഡ്രൈവ് എന്ന രീതിയിൽ ഞാൻ ഇന്നിപ്പോൾ കുറച്ച് നേരമായി ഓടിക്കുന്നു. അപ്പോൾ ഓടിച്ചപ്പോൾ കിട്ടിയിട്ടുള്ളൊരു ഫീല്, ഹോണ്ട സിറ്റിയുടെ മുഖ്യമായിട്ടുള്ളൊരു ഘടകമായിരുന്നു ട്രാവലിംഗ് കംഫർട്ട്. അത് ഈ പുതിയ ഹോണ്ട സിറ്റി 2020 നിലനിർത്തിയിട്ടുണ്ടെന്നുള്ളത് ശരിക്കും മനസ്സിലാവുന്നുണ്ട്. അതാണ് സിറ്റി ക്രാജറ്റ് എന്ന ഓഡിയൻസിൽ ഏറ്റവും മുഖ്യമായിട്ടുള്ളൊരു കാര്യം. ഈ ഒരു സെഗ്മെൻറ്റിൽ ഒരുപാട് കാറുകൾ അവൈലബിൾ ആണ് നമുക്കറിയാം. അതിൽ ഹോണ്ട സിറ്റി ഉണ്ട്, ഹ്യുണ്ടായ് വെർണ ഉണ്ട്, മാരുതി സിയാസ് ഉണ്ട്, അതുപോലെ തന്നെ ഫോക്സ് വാഗൻ വെൻറ്റോ, സ്കോഡ റാപ്പിഡ്. ഇത്രയും കോമ്പറ്റീഷനിലും സിറ്റി സിറ്റിൻ്റെതായ ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്ത് വെച്ചത് എനിക്ക് തോന്നുന്നു. അതിന് ഒരു ഇളക്കവും കോട്ടവും ഒന്നും സംഭവിക്കും എനിക്ക് തോന്നുന്നില്ല. കാരണം അതിന് മാത്രമുള്ള പ്രോഡക്റ്റ് ആണ് ഈ പുതിയ സിറ്റി, എസ്പെഷ്യലി 1.5 ലിറ്റർ മാനുവൽ. CVT ആണെങ്കിലും നല്ലൊരു CVT ആയിട്ടാണ് റിപ്പോർട്ട്സ് കണ്ടിട്ടുള്ളത്. ഞാൻ ഡ്രൈവ് ചെയ്തിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഒരു ഫീഡ്ബാക്ക് ഞാൻ CVTൻ്റെ പിന്നീട് കൊണ്ടുവരാം. പക്ഷേ എങ്കിലും നല്ലൊരു CVT, 7-step CVT നല്ലൊരു ഒപ്പീനിയനാണ് മീഡിയ സർക്കിളിൽ വിവരമുള്ള ചില ഫ്രണ്ട്സുകളിൽ നിന്ന് കിട്ടിയിട്ടുള്ള അറിവ്. കാരണം വെറുതെ ഒരു ഓടിച്ചിട്ടുള്ള ഒപ്പീനിയൻ പറയില്ല, അത്യാവശ്യം അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്തിട്ടുള്ള ആളുകൾ. അപ്പോൾ അവർ പറഞ്ഞു വെച്ചിട്ട് CVT നല്ല ഒപ്പീനിയനാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഡീസൽ നമുക്ക് പ്രത്യേകിച്ച് വേറെ തന്നെ റിവ്യൂ ആയിട്ട് കൊണ്ടുവരാം. പുതിയ ഹോണ്ട സിറ്റി 2020 പ്രൈസ് കേരളത്തിൽ വരുന്ന 10.79 lakhs മുതൽ 14.6 lakhs വരെയാണ്. ഇത് എക്സ്ഷോറൂം പ്രൈസ് ആണ്. നേരത്തെ നമ്മൾ ലോഞ്ച് ചെയ്തപ്പോൾ ഓൾ ഇന്ത്യ പ്രൈസ് പറഞ്ഞെങ്കിലും ഈ ഒരു പ്രൈസ് ബ്രാക്കറ്റിൽ ഹോണ്ട സിറ്റിയുടെ ലോയൽ കസ്റ്റമേഴ്സിനെ ഇന്നും നിലനിർത്താൻ ഹോണ്ടയ്ക്ക് സാധിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. അതിനനുസരിച്ചുള്ള പ്രോഡക്റ്റും ഉണ്ട്, ഹോണ്ടാൻ്റെ ഒരു സർവീസ് റിലയബിലിറ്റി കാര്യങ്ങളും അതും ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. പിന്നൊരു കാര്യമുള്ളത്, റെവപ്പ് ചെയ്യുമ്പം എൻജിൻ നോയ്സും അല്പം ഉള്ളോട്ട് വരുന്നുണ്ട്. അതും ഒരു NVH ലെവലിൽ വന്നിരിക്കുന്ന ശ്രദ്ധിക്കേണ്ടി വരുന്ന കാര്യം എനിക്ക് തോന്നുന്നു. അതും കണ്ടെയ്ൻഡ് ഏരിയ ആണ് അവിടെ എല്ലാം തന്നെ. ഇവിടെ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, നമ്മുടെ ഈ കോഴിക്കോട് ഭാഗത്ത്, പ്രത്യേകിച്ച് ടൗൺ ഭാഗത്ത്,
ഓരോ ഏരിയയിലെ റെസിഡൻസുകാരെല്ലാം തന്നെ സ്വന്തമായിട്ട് കണ്ടെയ്ൻമെൻറ്റ് ചെയ്ത് ലോക്ക്ഡൗൺ ചെയ്തിട്ടുണ്ട്. ചില ഭാഗങ്ങളിൽ കേസസ് വന്നിട്ട് അത് പിന്നീടാണ് ഹെൽത്ത് അതുപോലെ തന്നെ അതോറിറ്റീസും കണ്ടെയ്ൻമെൻറ്റ് വേണമെന്ന് പറയുന്നത്. അപ്പോൾ അത്രയും ഒരു കെയർഫുള്ളായിട്ടുള്ള സ്റ്റെപ്സ് എല്ലാം എടുക്കുന്നുണ്ട്. അതൊരു വശത്തുണ്ട്, മറ്റു വശത്ത് കാണുന്ന ട്രാഫിക്കാണിത്. ആളുകളെല്ലാം റോട്ടിലുണ്ട്, ഒരുപാട് ആളുകൾ റോട്ടിൽ കാണാം. അപ്പോൾ എത്രത്തോളം ആളുകൾ സീരിയസ്ലി എടുക്കുന്നുണ്ട് ഈ സിറ്റുവേഷനെ കുറിച്ച് എന്നുള്ള ഇപ്പോഴും എനിക്ക് ഡൗട്ടായിട്ട് തോന്നുന്നു. നിങ്ങളെല്ലാവരും തന്നെ സൂക്ഷിക്കുക. ഇത് നമ്മുടെ ഒരാളെ ഇൻഡിവിജ്വൽ കാര്യം മാത്രമല്ല, സമൂഹത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്നൊരു ഗുഡ് കോസിനുള്ള കാര്യം. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കുക. സോ ഐ ബാക്ക് ഹോം. സോ ഈ പുതിയ സിറ്റിയുടെ ഡ്രൈവ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. എനിവേ, അടുത്ത തവണ പുതിയൊരു വണ്ടിയായിട്ട് കാണുന്നവരെ, സ്റ്റേ ഹോം, സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി ആൻഡ് ബി ഹാപ്പി.